എല്ലാവർക്കും നമസ്കാരം. അന്ധകാരം എന്ന തമിഴ് സിനിമയുടെ റിവ്യൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സിനിമയിലെ നായകനായിട്ട് വരുന്ന അർജുൻദാസ് ആണ്. കൈദി പോലുള്ളൊരു സിനിമയിൽ വഴി അദ്ദേഹം ഒരുപാട് പ്രശംസ നേടിയിട്ടുള്ളതാണ്. സിനിമയുടെ സംവിധായകൻ വിഘ്നരാജാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണിത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ക്യാരക്ടറുകളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സ്ലോ ത്രില്ലർ സിനിമയാണിത്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൂമുകളിലായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു ഹൊറർ പശ്ചാത്തലം മാത്രമുള്ളൊരു സിനിമയൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു സസ്പെൻസ് കൂടെ നൽകുന്നൊരു സിനിമയാണ്. സിനിമയുടെ പോസിറ്റീവ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അർജുൻദാസ് എന്ന് പറഞ്ഞ നായക കഥാപാത്രത്തിന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഫക്കേറ്റ് ചെയ്യുന്ന ഒരു റോളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും സംശയമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം അതിൻ്റെ എക്സ്ട്രീം കാണിക്കേണ്ട ഒരു റോളായിരുന്നു. അതിന് 100% അദ്ദേഹം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തീമാണ്. ഈ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു തീമൊന്നുമല്ല. ആ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് മിസ്റ്ററിയും അതുപോലെ തന്നെ സസ്പെൻസും ഹൊററും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ക്യാമറ, ഡയറക്ഷൻ, BGM എല്ലാം ഒരു ക്ലാസിക് ഫിലിം മേക്കിംഗ് ടച്ച് ഈ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്ത പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സ്ലോ ത്രില്ലർ വലിച്ചു നീട്ടിയ പോലെ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ചില സീനുകളൊക്കെ കട്ട് ചെയ്ത് കളയാമെന്ന് തന്നെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻസ് ഒക്കെ ഷഫിൾ ചെയ്ത് കിടക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതായത് ആ തീമിന് മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ള സീൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നു. അത് നമ്മൾ വേണമെങ്കിൽ പോയി അറേഞ്ച് ചെയ്യണം. നോൺ ലീനിയർ കഥ പറച്ചിൽ തന്നെയാണ്. പക്ഷേ നോൺ ലീനിയറിറ്റി ഇത്തിരി കൂടിപ്പോയെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് നമുക്ക് എവിടെയോ ക്ലിക്കായി പോവാതെ പോകുന്ന ഒരു അനുഭവം ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തീം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ കിടലനായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അവർ തമ്മിലൊരു സിംഗിൾ വന്ന് നിൽക്കുന്നില്ല. ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് നല്ലൊരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലൊരു ഡെപ്ത് കൊടുത്തിരുന്നെങ്കിൽ, അത് സ്ക്രീൻ പ്ലേയുടെ തന്നെ കുഴപ്പമാണ്, അങ്ങനെ ഒരു ഡെപ്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. അതിപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിനാണെങ്കിലും വില്ലനാണെങ്കിലും സെൽവത്തിൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി കൊടുക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഫീലിങ്സ് ഒക്കെ നമ്മളിലോട്ട് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ഒരുപാട് സഹായിച്ചേനെ. അതുകൊണ്ട് തന്നെയാണ് ചില നിമിഷങ്ങളിൽ നമുക്ക് അവരുടെ ആ ഒരു ഫീലിംഗ് ഇങ്ങോട്ട് കിട്ടാതെ പോകുന്നത്. ഇനി പോസിറ്റീവ്സും നെഗറ്റീവ്സും മാറ്റി വെച്ചിട്ട് ഒറ്റ വാക്കിൽ സിനിമ എന്താണെന്ന് ചോദിക്കുന്നവരോട് IMDb 7.9 റേറ്റിംഗ് കണ്ടിട്ടും നിങ്ങൾ ഈ സിനിമ കാണേണ്ട, അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലാതെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കുറച്ച് ടൈം എടുക്കും. ഒരു 2 മണിക്കൂർ 51 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു കാണുന്നതിന് ഒരു വിരസത തോന്നിയേക്കാം. ത്രില്ലറിലോട്ട് മെയിനായിട്ട് ഇറങ്ങിച്ചെല്ലുന്നത് രണ്ടാമത്തെ പകുതിയിലാണ്. ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആണ്. തുടക്കം കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേയധികം സ്ലോ മോഷൻ സീൻസ് ഉണ്ട്. ഒരു റിയാലിറ്റി ടച്ച് എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഹൊറർ സിനിമ കാണണമെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ